നമസ്കാരം. ഈ ലോക്ക്ഡൗൺ കാലത്ത് ശബരിമല സന്നിധാനവും സോപാനവും ആ ഒരു പൂങ്കാവനവുമൊക്കെ ഇപ്പോൾ സ്വച്ഛമായ തപസ്സിലാണ്. നമുക്കറിയാം, ഉത്സവ പൂജകളും വിഷ്ണുദർശനവുമൊക്കെയായി ഏറ്റവും കൂടുതൽ തിരക്കിലമരേണ്ട ഒരു കാലഘട്ടമായിരുന്നു ഇത്. പക്ഷേ ഭാരതത്തിൽ ഒന്നടങ്കം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ശബരിമലയിലെ ഉത്സവവും മറ്റും മാറ്റിവെച്ചിരുന്നു, ആറാട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ മാറ്റിവെച്ചിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു വിഷുദർശനവും ഇക്കുറി ഉണ്ടായിരിക്കില്ല. ഈയൊരു സാഹചര്യത്തിൽ ശബരിമല സോപാനം, ശബരിമല സന്നിധാനം ഒന്നടങ്കം ഇപ്പോൾ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നിലകൊള്ളുന്നത്. മേൽശാന്തിയും പരികർമ്മിയും ദേവസ്വം ബോർഡിലെ ഏതാനും ഉദ്യോഗസ്ഥരും മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ വന്യ മൃഗങ്ങളുടെ സ്വൈര്യവിഹാരം തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ശബരിമല സോപാനത്ത് നിന്നും സന്നിധാനത്ത് നിന്നും മേൽശാന്തി സുധീർ നമ്പൂതിരി ഇപ്പോൾ തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. സുധീർ നമ്പൂതിരിയുടെ വാക്കുകളിലേക്ക്. അതെ, നാമജപങ്ങളൊക്കെ ഇവിടെ കഴിച്ചു കൂടുകയാണ്. ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നാമങ്ങളും ജപങ്ങളായിട്ട് ഇവിടെ കഴിച്ചുകൊണ്ട് പറ്റുന്നത് തന്നെ പുണ്യല്ലേ. ഞാൻ രാവിലെ ഒരു 3 മണിക്ക് എണീക്കും. എന്നിട്ട് നടക്കിൽ പോയിരുന്നിട്ട് വിളക്ക് കത്തിച്ച് അവിടെ വിളക്ക് കത്തിക്കാറുണ്ട്. ദിവസം നടക്കിൽ വിളക്ക് കത്തിക്കും, എല്ലാ നടക്കിലും കഴകക്കാരുണ്ട്. ഞാനാണ് അയ്യപ്പന്റെ വിളക്ക് ഞാൻ കത്തിക്കും, ബാക്കി കഴകക്കാരൻ അഞ്ചുകാരും കത്തിക്കും. ഞാൻ അവിടെ ഇരുന്നിട്ട് ധാരാളം ജപം, പ്രദക്ഷിണം, സൂര്യ നമസ്കാരം, അങ്ങനെ ജപ ധ്യാനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം. സാധാരണ ഞാൻ ഇത്രയൊന്നും ചെയ്യാത്തൊരു മനുഷ്യൻ അത്ര സാധിക്കൂല നമ്മുടെ നാട്ടിലൊന്നാണെങ്കിൽ. ധാരാളം രാവിലെ 3 മണിക്ക് പോയാൽ 8 മണി വരെ ജപം കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ചായ എന്തെങ്കിലും കുടിച്ച് പിന്നെയും കുറച്ചു നേരം കൂടി പോകുമല്ലോ, 1-2 മണിക്കൂർ ജപം. വൈകുന്നേരം അതേമാതിരി തന്നെ. അപ്പൊ ധാരാളം സാധാരണത്തെക്കാൾ കൂടുതൽ ലോകത്തിന് വേണ്ടി രോഗശമന മന്ത്രം, അങ്ങനെ പല മന്ത്രങ്ങളും, ഗായത്രി മന്ത്രം, അങ്ങനെ പല മന്ത്രങ്ങളും ആയിട്ട് 1000-8ഉം 10000-8ഉം ഒക്കെ ആയിട്ട് ജപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്നുള്ള വ്യക്തിയല്ല, ലോകത്തിന് തന്നെ വേണ്ടിട്ട് തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കൊണ്ട് പത്രമല്ലേ നടക്കുള്ളൂ ഇവിടെ. സോ അതിന്റെ ഒരു മാറ്റി വെച്ചു എന്നുള്ളതാണ് ഇപ്പൊ ഒരു ക്ലിയർ ആയിട്ട് പറയുള്ളൂ. സാഹചര്യം ലോകത്തിലെ വിപത്തുകളല്ലേ, അപ്പൊ അതും കാലത്തിനനുസരിച്ച് മാറ്റം വേണ്ടതാണ്. അപ്പൊ അത് മാറ്റി വെച്ചു, ഇപ്പൊ നട തുറക്കാൻ പോവാണ്. ഏതാണ്ട് ചടങ്ങില്ല, അത് മാറ്റി വെച്ചു, ഉത്സവം തന്നെ മുഴുവൻ മാറ്റി വെച്ചു. ഇത് പരിഹാരം വേറൊരു സമയത്തേക്ക് നമ്മൾ ഈ ഉത്സവ ചടങ്ങ് മുഴുവൻ ചെയ്യാന്നാണ് ഇപ്പൊ തന്ത്രിയുടെ നിർദ്ദേശം വന്നത്. കാരണം ഇപ്പോഴത്തെ ഈ സാഹചര്യം അനുസരിച്ച് കഴിയുന്നതും എന്തെങ്കിലും നടന്ന ആൾക്കാരില്ല, നടത്തില്ല അവിടുത്തെ, പ്രത്യേകിച്ച് ശബരിമലത്തെ ഉത്സവമായി. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ കയറിയ ബുദ്ധിമുട്ടാണെന്നുള്ളതുകൊണ്ട് ഉത്സവ ചടങ്ങ് പൂർണ്ണമായിട്ടും വേറൊരു സമയത്തേക്ക് മാറ്റി വെച്ചു എന്നാണ് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോ ഈ വന്യമൃഗങ്ങൾ അത്യാവശ്യം കണ്ട് എന്ന് പറയാം. കാരണം 2 ആഴ്ച മുമ്പ് ആന നടപ്പന്തലിൽ വന്നിരുന്നു, ഇലക്ട്രിസിറ്റി ഇയാളെ ഫീസ് കിട്ടാൻ മുമ്പ് പുലീനെ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ശല്യങ്ങളൊക്കെ ഉണ്ട് ആനയുടെ, വന്യമൃഗങ്ങളെ നമ്മളെ സംബന്ധിച്ച് മേലേക്കൊന്നും അതിന്റെ ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. നമ്മളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ആരും വരുന്നും പോകണമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. സാധാരണ ലോക്ക്ഡൌൺ ആയിട്ട് തന്നെയാണ് നമ്മളുടെ അവസ്ഥ. അപ്പം ഈ ഒരു അവസരത്തിൽ ലോകത്തോട് തിരുമേനിക്ക് ഭഗവാന്റെ സന്നിധി ഇരുന്നുകൊണ്ട് ഭഗവാന്റെ ഒരു ശബ്ദമായിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് ലോക സംസ്ഥാന ദിനോ ബന്ധുക്കൾ എത്രയും പെട്ടെന്ന് ലോകത്തിൽ എല്ലാ ജനങ്ങൾക്കും ആയിരാരോഗ്യ സൗകര്യങ്ങളോട് കൂടി ഉയർത്തെ ഇതാക്കാൻ സാധിക്കുമാറാകട്ടെ. എന്റെ നമ്മുടെ വിശ്വാസത്തിന്റെ അയ്യപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. തീർച്ചയായും തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചതിന് മേൽശാന്തിയോട് നന്ദി അറിയിക്കുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ സമസ്തമായ ആ ഒരു സുഖത്തിന് വേണ്ടി അദ്ദേഹം അവിടെ നടത്തുന്ന പ്രാർത്ഥനകൾക്കും ആ ഒരു വഴിപാടുകൾക്കുമൊക്കെ ഫലം ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിന് സമസ്ത ഐശ്വര്യങ്ങളും സുഖവും ഒക്കെ ഉണ്ടാകട്ടെ. ഈ ഒരു മഹാമാരിയിൽ നിന്നും കരകയറാൻ ശ്രീ അയ്യപ്പൻ ലോകത്തെ അനുഗ്രഹിക്കട്ടെ എന്നാണ് അദ്ദേഹം തത്വമയി ന്യൂസിനോട് ഇപ്പോൾ പങ്കുവച്ചത്. വീണ്ടും ഈ April 14 ലോക്ക്ഡൌൺ സമാപിക്കുമ്പോൾ വീണ്ടും ശബരിമലയിലേക്ക് ഭക്തജനങ്ങളുടെ ആ ഒരു കുത്തൊഴുക്ക് ഉണ്ടാകും എന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ്, ആ ഒരു കാത്തിരിപ്പിനാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.